ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാലൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി സോയാബീൻ കൊണ്ടൊരു റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം സോയ നല്ലവണ്ണം തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം ഇരുന്നൂറ് ഗ്രാം സോയാബീൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാം ശേഷം നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം ഇനി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം കൂടുതൽ ചെറുതായി പോകരുത് ഇനി കുക്കറിലേക്കിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകം പൊടിയും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറിയൊരു സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു യുസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം എളുപ്പം വയണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഒരു തക്കാളിയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കാപ്സിക്കത്തിന്റെ പകുതി ചെറിയ കഷണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് ഇളക്കി വേവിച്ച് വെച്ച സോയാബീൻ ഇട്ട് നന്നായി മസാലയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലേയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് മൊരിയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സോയാബീൻ ഇഷ്ടമല്ലാത്തവർക്കും ഇത് വളരെയധികം ഇഷ്ടമാവും അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്